സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ ജയന്ത് മേരി ഇന്ന് അപ്പോസ്റ്റർ പ്രവർത്തനം ഇരുപത് ഇരുപത്തെട്ട് മുതൽ പൗലോ ശ്രീഹ ഇനിയൊരിക്കലും അടക്കമില്ലാത്തൊരു യാത്രയിൽ ജെറുസലേമിലേക്ക് പോകുമ്പോഴേ മിലേത്തോസിൽ വെച്ച് എഫേസിൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ചു വരുത്തി സ്നേഹം പുതുക്കുന്നതിന്റെയും വിട വിടചൊല്ലുന്നതിന്റെയും വിവരണമാണ് ഹൃദയഭേദകമായ ഒരു കൂടിക്കാഴ്ചയും വേർപിരിയലും എന്നാൽ അവർ വേർപ്പെടുത്താനാകാത്ത വിധത്തിൽ ഒരു സ്നേഹത്തിൽ ഒട്ടിച്ചേർന്നവരാണ് എന്ന മറക്കരുത് ദൈവാത്മാവ് തീർത്ത ആ സ്നേഹബന്ധത്തിൽ സ്നേഹ സ്ഥാപിച്ചതും പഠിപ്പിച്ചതും വളർത്തിയതുമായ സഭാ സമൂഹങ്ങളുമായി ഇങ്ങനെയൊരു ബന്ധം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവിന്റെ സ്നേഹവും ദൈവം നൽകിയ പ്രേക്ഷിത ദൌത്യവും പരിശുദ്ധാത്മാവിന്റെ വഴിയൊരുക്കവുമെല്ലാം ഈ ജീവിതങ്ങളെ സ്നേഹത്തിൽ ഒട്ടിച്ചു ചേർത്തിരിക്കുകയാണ് കൺസ്ട്രെയിൻഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ഇന്ന് അതുകൊണ്ട് തന്നെയാണ് ശ്രീഹ ഈ ശ്രേഷ്ഠന്മാരെ ഓർമ്മിപ്പിക്കുന്നത് തങ്ങളുടെ സഭാ മക്കളെ സ്നേഹത്തിൽ ഒന്നായി വിളക്കി ചേർക്കണമെന്ന് അവരെ ചേർത്ത് പിടിക്കണമെന്ന് സത്യത്തെ കശക്കിയറിയുന്നവരുടെ കയ്യിൽ നിന്നും ഹിംസയെ ശൈലിയാക്കി മാറ്റിയിരിക്കുന്നവരുടെ ജീവിതങ്ങളിൽ നിന്നും തങ്ങളുടെ അജഗണത്തെ സ്നേഹത്തിൽ വീണ്ടെടുത്ത് പിടിച്ചു നിർത്തണമെന്ന് ശ്രീഹ തന്റെ ആത്മാവിന്റെ വ്യഥകളും പ്രാർത്ഥനയുടെ കണ്ണീരിപ്പും അധ്വാനത്തിന്റെ വിയർപ്പിപ്പും സാലിച്ചു വെച്ചുകൊണ്ട് ഒരു ദൈവ തീർക്കുകയാണ് എളിയവരെയും മീണവരെയും തകർന്നവരെയുമൊക്കെ ചേർത്ത് പിടിക്കുന്ന ആ ദൈവ പശിമ നേടുന്നതിനേക്കാളേറെ നൽകുന്നതാണ് ദൈവികമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സ്ലിയ സംസാരിക്കുന്നതും ഒക്കെ പരിശുദ്ധാത്മാവ് നൽകുന്ന ദാനങ്ങൾ മാത്രമല്ല പരിശുദ്ധാത്മാവ് ദൈവം തന്നെയാണ് ദൈവിക ദാനം എന്നൊരു സത്യത്തിലേക്ക് നമ്മൾ കൈനീട്ടി നടക്കുകയാണല്ലോ ഈ വഴിയിൽ ഇതൊക്കെ എത്ര ദീപ്തമായ ജീവിത പാഠങ്ങളാണെന്ന് മറക്കരുത് ഇന്ന് യോഹന്നൻ പതിനേഴ് പതിനൊന്ന് മുതൽ നാദൻ നടത്തുന്ന ആ മുഖ്യപുരോഹിതനെടുത്ത പ്രാർത്ഥനയിൽ പ്രയ ഇതുതന്നെയാണ് പകർന്നു തരുന്ന പാഠവും പിതാവ് പുത്രനെ സ്നേഹിക്കുന്ന അതേ സ്നേഹമായ പരിശുദ്ധാത്മാവിൽ അതേ സ്നേഹത്തിന്റെ ഉറപ്പിൽ നമ്മെയും വേർതിരിക്കാനാകാത്ത വിധം നാഥൻ ചേർത്ത് വെച്ചിരിക്കുകയാണ് നമ്മെ ദൈവത്തിൽ ഒട്ടിച്ചു ചേർക്കുന്ന ആ പശ്ചിമ ആ ദൈവസ്നേഹം തന്നെയാണ് പരിശുദ്ധാത്മാവ് നമ്മെ വിശുദ്ധീകരിക്കുന്ന നമ്മെ സത്യങ്ങളിൽ ആഴ്ത്തുന്ന ആ ദൈവസ്നേഹ പാരമ്യം കഴിഞ്ഞ ദിവസം എന്ന പോലെ തന്നെ ഇന്ന് സങ്കീർത്തനം അറുപത്തിട്ട് പ്രഖ്യാപിക്കുന്നതും ഈ സുന്ദര സത്യം തന്നെയാണ് എല്ലാവരും വീട് ദൈവത്തിലേക്കാണ് ദൈവത്തോടത്ത് സഹവസിക്കുന്നതിലേക്ക് നമ്മൾ എല്ലാ അർത്ഥത്തിലും ക്രിസ്തുവിനെ പോലെ ആവുകയാണ് ദൈവം നമ്മെ അത്രമേൽ സ്നേഹിക്കുകയാൽ നാം ഈ ലോകത്തിലാണ് പക്ഷേ ഈ ലോകത്തിൻ്റെ ഇതല്ല എന്ന് പഠിപ്പിക്കുന്ന സ്നേഹത്തിന്റെ പ്രയാണ പ്രവേഗമാണത് ഇന്നലെ പത്രോസിന്റെ പ്രസ്താവനയിൽ വിടർന്നൊരു ഓർമ്മ ഇന്നും നാദൻ കുറിക്കുന്നുണ്ട് യൂദാസ് കലിയോത്തായെക്കുറിച്ച് ദൈവം നമ്മെ എത്രയൊക്കെ സ്നേഹിച്ചാലും ആ സ്നേഹത്തിൽ നിന്ന് അടർന്നു മാറി നാശത്തിലേക്ക് നടന്നെടുക്കാൻ നമുക്ക് തികച്ചും സാധ്യമാണ് സ്വാതന്ത്ര്യം സാധ്യം